ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യമേ ഞാൻ നിങ്ങളോടൊരു മാപ്പ് പറയുകയാണ്. ഈ വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് പറയുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അപ്പോൾ ആദ്യമേ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ വർഷവും നമുക്കറിയാം സെപ്റ്റംബർ 10 ആത്മഹത്യ ചെയ്യരുത് എന്ന ആഹ്വാനത്തോടെയാണ് ഈ ഒരു ദിനം പ്രത്യേകമായിട്ട് ആചരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനൊരു ദിവസം എന്നൊന്നും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആത്മഹത്യ ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ദിവസം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത് തന്നെ. ആത്മഹത്യ ചെയ്യരുത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് ഏറ്റവും വലിയ തിന്മയാണെന്നുള്ളൊരു ആഹ്വാനമാണ് ഈ സെപ്റ്റംബർ 10 പ്രത്യേകമായിട്ട് ഈ ആത്മഹത്യ പ്രതിരോധ ദിനമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നാമ്പുറത്തിലുള്ള ഒരു കാര്യം. 2003 മുതലാണ് ഇതുപോലെയുള്ള ഒരു ദിവസം ആഘോഷിക്കണമെന്ന് വേൾഡ് ആരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന സംഘടനയും തീരുമാനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ഓരോ പ്രത്യേകമായിട്ട് തീം തിരഞ്ഞെടുക്കാറുണ്ട്. ഈ 2021 തിരഞ്ഞെടുത്തത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നവരെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ആഹ്വാനത്തോടെയാണ് ഈ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആഘോഷിക്കുന്നത്. നമുക്കറിയാം അനേകം പേർ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 40 സെക്കൻഡിലും ലോകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് ഔദ്യോഗികമായ ഒരു കണക്ക്. ആത്മഹത്യക്ക് വേണ്ടി അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ കരുതി ഓരോരുത്തരും പലവിധ കാരണങ്ങൾ കണ്ടെത്താറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലായത് ചില മാനസികമായ വൈകല്യങ്ങളാണ്, അല്ലെങ്കിൽ ചില ഒറ്റപ്പെടുത്തലുകളുടെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇനി താൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അതും പോയിട്ട് പൊതുവെ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയും പോലെ വിഷാദത്തിൽ അടിമപ്പെടുന്നവരും അതും ലഹരി പദാർത്ഥങ്ങളോട് അമിതമായി താല്പര്യം ഉള്ളവരുമാണ് ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനമാണ് ആത്മഹത്യ എന്ന വിപത്ത് സ്വന്തം ജീവിതത്തിലേക്ക് നാം ഇൻവൈറ്റ് ചെയ്യുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം ജീവൻ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് ജീവൻ തന്ന ദാതാവിന് മാത്രമാണ് ഈ നമ്മുടെ ജീവൻ എടുക്കാനുള്ള അനുവാദമുള്ളതും അവകാശമുള്ളതും. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ മൊറാലിറ്റി നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാലും നമ്മൾ ഭൂരിഭാഗം പേരും ഈ ആത്മഹത്യ ചെയ്യണമെന്ന ഒരു ടെൻഡൻസി ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. പലപ്പോഴും ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള നമ്മുടെ ഒരു മനസ്സിന്റെ ധൈര്യക്കുറവാണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരുവനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പെട്ടെന്ന് സന്തോഷവനായിട്ട് കണ്ടുവരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ വളരെ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് ആരോടും സംസാരിക്കാതെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുക, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ കരുതി താല്പര്യം കാണിക്കുക, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ മാനസികമായിട്ട് ഇവന് നടക്കാതെ പോകും. മാനസികമായിട്ട് എപ്പോഴും ഉൾവലിഞ്ഞുകൊണ്ട് ജീവിക്കും. ആത്മഹത്യ ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ ആർക്ക് തോന്നിയാലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഡയറക്റ്റായിട്ട് മറ്റുള്ളവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക. എല്ലാവരോടും സംസാരിക്കണമെന്നല്ല പറയുന്നത്, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരാളോടോ ഒന്നിൽ കൂടുതൽ വ്യക്തികളോടോ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ചിലപ്പോൾ അത് നമ്മെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇന്നറിയാം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് യുവജനങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു 15 വയസ്സ് മുതൽ 40 വയസ്സിന് ഉള്ളിലുള്ളവരാണ് ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യുന്നത്. പലവിധ കാരണങ്ങളുണ്ട്. പിന്നെ അതും പോയിട്ട് ചിലർ പ്രണയ നൈരാശ്യം കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒട്ടേറെ പേർ ഇന്ന് നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ വരെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയിൽ ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്യുന്നത്. ഒരിക്കലും സ്വന്തം ജീവൻ എടുത്തു കളയുവാൻ നാം ഒരിക്കലും തുനിഞ്ഞ് ഇറങ്ങരുത്. ഇങ്ങനെ മറ്റുള്ളവർ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവർ ആരെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ
തീർച്ചയായിട്ടും അവരോട് അല്പം കൂടി അടുപ്പം കാണിച്ച ശേഷം അവരെ കൊണ്ട് നമ്മോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ നിർബന്ധിക്കുക. അല്ലെങ്കിൽ ഒരു ജീവൻ തന്നെ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. ഒരു മനുഷ്യൻ ജനിച്ച് ഈ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞാൽ ഒരു 85% ജനങ്ങളും ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മളൊരു വിശുദ്ധരല്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ടെൻഡൻസി ഒരുപാട് പേരുടെ മനസ്സുകളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ മാറ്റിക്കൊണ്ട് ജീവൻ തന്ന ജീവദാതാവിന് മാത്രം അർഹിക്കപ്പെട്ട ജീവൻ നാം ഒരിക്കലും സ്വയം എടുക്കാതിരിക്കട്ടെ എന്ന് ആഹ്വാനത്തിലൂടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.